ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ദേ പാച്ചുക്കുട്ടൻ ഒരു ദിവസത്തേക്കായിട്ട് ദേ ഓടി വന്നേക്കാണ്. ആൻസൻ അങ്ക ആൻസൻ പാലക്കാട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പൊ പോകുമ്പോ ഇവിടെ ഇറക്കി, ഇനിയിപ്പോ നാളെ പോകുമ്പോ അത് മടങ്ങി പോകും അവര്. അപ്പൊ ഒരു ദിവസം ഒരു സൺഡേ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പാച്ചുവിനെ കിട്ടി, സർപ്രൈസ് ആയിട്ട് അവര് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഒരുക്കി വെക്കാൻ പറ്റിയില്ലായിരുന്നില്ല. ഞാൻ വീട് മൊത്തം വലിച്ചു വാരിയിട്ടേക്കായിരുന്നു. ഇവര് വരുന്ന അറിയില്ലല്ലോ, കുട്ടികൾ രണ്ടുപേരും ഇല്ലാത്ത നിലയ്ക്ക് ഈ ദിവസങ്ങളിൽ വേണം ഒതുക്കാനൊക്കെ വിചാരിച്ചു. എന്താ ഈ വീട് മൊത്തം വലിച്ചു വാരിയിട്ട സമയത്താണ് പാച്ചു അമ്മയും വന്നത്. ഇതാണ് ഞങ്ങളുടെ ഒരു സൺഡേ കേട്ടോ. അപ്പോൾ സൺഡേയിൽ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഡാഡിയുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ എടുക്കും, എന്നിട്ട് ഞാനത് സെൻഡ് ചെയ്തിട്ട് ഡിംപിള് അല്ലെങ്കിൽ ഡിവൈൻ പോസ്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോ കാണുന്നത്, ഇങ്ങനെയാണ്. അതാണ് നിങ്ങൾ പലരും പറയാറില്ലേ, ക്ലാരിറ്റി ഇല്ല ആൻറ്റി, ശരിക്കായില്ല എന്നൊക്കെ. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യണതാ. അല്ലാണ്ട് ഇനി ഇത് ഇപ്പം എന്താ പറയുക, നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യും. വല്ലാണ്ട് വൈകാണ്ട് ഓരോ ഐറ്റംസും എടുത്ത് കാണിച്ച് അതിൻ്റെ പ്രൈസ് അടക്കം ഇടാവുന്ന പരിപാടി ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനതിനൊരാളെ അന്വേഷിക്കുന്നുണ്ട്, ഇത് ഞങ്ങൾക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരാളെ എഡിറ്റ് ചെയ്ത് കയ്യിൽ തരാവുന്ന ഒരു കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലും ഡിംപിളിൻ്റെ ഡിവൈൻ്റെ ചാനലും ഡാഡിയുടെ ചാനലും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയെ കിട്ടിയാൽ ഞങ്ങൾക്ക് അത് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അത് ബില്ലിങ്ങും ഒക്കെ ആ സമയത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം അതിൻ്റെ ഷൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അടിയിൽ ട്രൗസറും മുകളിൽ ബനിയനും നമ്മൾ കാണില്ല, കോടതിയിൽ കാണുമ്പോൾ മുകളിലത്തെ കോട്ടും മാത്രം. അതുപോലെ നിങ്ങൾ കാണുമ്പോൾ ബനിയനൊക്കെ ഇട്ട് ടിപ്പ് ടോപ്പായിട്ടിരിക്കുക. ഇവിടെ ഞങ്ങൾ വീട്ടിലിരിക്കുന്ന അതേ വേഷത്തിലാണ് കേട്ടോ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി വലിയ പ്രത്യേക പ്രിപ്പറേഷനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ അപ്പം ഇത് ഡിംപിള് ബിഹൈൻഡ് ദ സീൻ പോലെ എടുത്തതാണ്, ഞാനും ഡാഡിയും കൂടിയിട്ട് ബില്ലിടാനായിട്ടിരിക്കുമ്പോൾ എടുത്തതാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഡ്രീം കളക്ഷൻസിൻ്റെ ഒരു ഒരുക്കങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ളത് കരിമണിയാണ്. കണ്ട മാനുണ്ട്, നിങ്ങളെല്ലാവരും അത് കാണുക. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു പ്രൈസാണ് നമ്മളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും. ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് നമ്മളുടെ ഡ്രീം കളക്ഷൻസിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. ഡാഡിയുടെ കയ്യിൽ ഭയങ്കര വിലയുള്ള നഗാസും പിന്നെ എന്താ പറയുക, ചുട്ടി മാട്ടിയൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ഐറ്റംസൊക്കെ ഡാഡിയുടെ കയ്യിലാണ്. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഉപയോഗിക്കാവുന്ന സാധനങ്ങളല്ലേ വേണ്ടത്. അപ്പം ഞാൻ ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടാ വെച്ചിട്ട് ഞാൻ സമയം കിട്ടിയതനുസരിച്ച് എന്തെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ച് ഡിമ്പിളിൻ്റെ കയ്യിൽ കിട്ടിയതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എപ്പിസോഡ് എടുക്കാനോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഞാൻ അറിയാണ്ട് ഡിമ്പിൾ എന്നെ പറ്റിച്ചതാണ്. മമ്മിയുടെ ഒരു മേക്കപ്പ് വീഡിയോ ഇട്ടല്ലോ. എൻ്റെ മേക്കപ്പ് വീഡിയോ കാര്യമായിട്ടൊന്നുമില്ല, ബസ് കഴിഞ്ഞു. ഒരു കണ്ണെഴുതി, ഒരു പൊരിക എഴുതി, അല്ല വിട്ട ഒരു പൊട്ടിട്ടു, ഒരു കുങ്കുമുട്ടു, കഴിഞ്ഞു 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 കഴിഞ്ഞു. ഹലോ പഞ്ഞ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓ, ഫോട്ടോ കണ്ടു ഇന്ന്. ആ കുട്ടി ഫോട്ടോ കണ്ടു ഇന്ന്. ഞങ്ങള് പാച്ചു ഇന്നലെ രാത്രി ആകുമ്പോ എത്തി, ഒറ്റ ദിവസത്തേക്ക് വേണ്ടിട്ടല്ലേ പാച്ചു. നാളെ മടങ്ങിപ്പോവും. അപ്പോൾ ആൻസ് പാച്ചുവിൻ്റെ അപ്പ പാലക്കാട് പോകുമ്പോൾ പാച്ചു ഇറങ്ങി, നാളെ അവർ അപ്പ ഇറങ്ങുമ്പോൾ പാച്ചു പോവും. അപ്പം ഇന്ന് എന്തായാലും ഷൂട്ടിംഗ് ഡേ ആണ് അല്ലേ, ഷൂട്ടുള്ള ദിവസമാണ്. പാച്ചുവിൻ്റെ അമ്മയ്ക്ക് ഷൂട്ടുണ്ട്, അമ്മാമ്മയ്ക്ക് ഷൂട്ടുണ്ട്, അപ്പാപ്പന് ഷൂട്ടുണ്ട്, എല്ലാവർക്കും ഷൂട്ടുണ്ട് അല്ലേ. അപ്പം ഇന്ന് രാവിലെ ഇത് എണീറ്റു, പാച്ചു എൻ്റെ അടുത്തേക്ക് വന്നു, പാച്ചുവിനുള്ള പാപ്പം കൊടുത്തു ഇല്ലമ്മ, പാൽ കുടിച്ചു, പാപ്പം കുടിച്ചു, കുളിച്ചു, ആ കുളിച്ചില്ലേ, ഉറങ്ങി ഉറങ്ങി എണീറ്റു. ഇനി ഞങ്ങൾ പാച്ചുവിനുള്ള ഒരു എന്താ പറയുക, കുട്ടികൾക്ക് മൊത്തത്തിൽ നമ്മൾ നല്ലതാണ്, പ്രോട്ടീനും അയൺ റിച്ച് എല്ലാം കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക അതിനെ, സിറപ്പ്, ഒരു സിറപ്പ്, ഡേറ്റ്സിൻ്റെ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ വരുമ്പോൾ ഇവർ ഉള്ള ദിവസമാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുക.
അപ്പൊ അതുണ്ടാക്കുമ്പോ കൊണ്ടുപോവുകയും ചെയ്യാം. ഇവിടെ തോമുനുള്ളത് ഇവിടെ വെക്കുകയും ചെയ്യും. പിന്നെ ഞാൻ അതിനുള്ള പുറപ്പാടാണ് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഡാഡിയുടെ മറ്റേ ഡ്രീം കളക്ഷൻസിന്റെ ഓർണമെന്റ്സിന്റെ ഷൂട്ട്, പിന്നെ അതുപോലെ കുറെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ. ഇന്ന് അടുക്കളപ്പണി വളരെ കുറവാണ്. രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി, ഗോതമ്പ് ദോശ. അപ്പൊ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോ ഗോതമ്പ് ദോശയിൽ ഗോതമ്പ് 4 സ്പൂൺ എടുത്തപ്പോ, ഗോതമ്പ് പൊടി 4 സ്പൂൺ എടുത്തപ്പോ 1 സ്പൂൺ അമൃതം പൊടി എടുത്തു അമ്മാമ്മ. എന്നിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട്, എങ്ങനെയാ മിക്സിയിലിട്ട് അടിച്ചിട്ട് അമ്മാമ്മ ദോശ ഉണ്ടാക്കി. ആ ഡിവൈൻ ആൻറ്റി ഉണ്ടാക്കിയ പുതിന ചട്നി ഉണ്ടായിരുന്നു. പിന്നെ അപ്പാപ്പൻ ചമ്മന്തി ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ചായ വെച്ച് പുതിയത കുട്ടി ചായ കുടിച്ചു അല്ലേ. പിന്നെ തോമുവിനെ വിളിച്ചു, ഡിവൈൻ ആൻറ്റിനെ വിളിച്ചു അല്ലേ, അപ്പയെ വിളിച്ചു. റെഡി പറഞ്ഞാൽ നല്ല ചിരിക്കും അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഫോൺ വന്ന കാരണം കട്ട് ചെയ്തതാണ് കേട്ടാ. അപ്പൊ ഇനി എന്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഡേറ്റ് സിറപ്പ്. അപ്പൊ ഡേറ്റ് സിറപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഒരു സിറപ്പാണ്. അപ്പം ഷുഗറിന് പകരം കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഡേറ്റ്സ് കൊടുക്കാന്നാണ് പറയുന്നത് കേട്ടോ. ഇതിപ്പോ ഞാൻ സീരിയസ് ആയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ ഡേറ്റ്സ് ഇപ്പൊ ഈ നോമ്പുകാലം കഴിഞ്ഞ കാരണം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഡേറ്റ്സ്. ഇപ്പൊ ഈ നോമ്പുകാലത്താണല്ലോ അത് ഏറ്റവും കൂടുതൽ പല കമ്പനിക്കാരും ഇറക്കും. അപ്പൊ ലയൺ ഡേറ്റ്സ് വരെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളത് വാങ്ങിയിട്ട് അത് കുരു കളയാം. കുരു സീഡ്ലെസ്സും കിട്ടുന്നുണ്ട് കേട്ടോ. കുരു കളഞ്ഞിട്ട് നല്ലോണം വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇതിടാം. അപ്പൊ വെള്ളം മുകളിൽ നിൽക്കണം. അത് വെള്ളം മുകളിൽ നിൽക്കണം, അതായത് ഡേറ്റ്സ് കംപ്ലീറ്റ് വെള്ളത്തിൽ കുതിർന്ന് കിടക്കണം. അങ്ങനെ ഒരു 1.5 മണിക്കൂർ. അത് ചിലത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടാവും കേട്ടോ, ചിലത് ഇത്തിരി ഹാർഡാവും. അപ്പൊ അതനുസരിച്ച് കുതിർക്കുന്ന നേരവും കൂടും. അപ്പൊ വല്ലാണ്ട് ഹാർഡുള്ള ഡേറ്റ്സ് ആണെങ്കിൽ നമ്മളൊന്ന് താപ്പിച്ചിട്ട് മൂടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം എന്തായാലും വേവണം ഈ സാധനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ വെള്ള പോലെ അടിച്ചിട്ട് കുറുക്കി കുറുക്കി ഹണിയുടെ പരുവത്തിലേക്ക് എടുക്കണം. കുറുക്ക് പരുവല്ല, ഹണിയുടെ പരുവത്തിലേക്ക് എടുക്കണം. എന്നിട്ട് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ പേസ്റ്റ് രൂപത്തിലായാലും വിരോധമില്ല. അത് വെച്ചതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്ത് വെച്ചേക്കണേ, ഇതിങ്ങനെ തിളയ്ക്കണതാണ് ആ കളറ് കാണുന്നത്. ഇതാ വേറെ ഒന്നുമില്ല കേട്ടോ, ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ വെച്ചിട്ട് ഇതാ അതിങ്ങനെ ആക്കി ഇങ്ങനെ എടുക്കണം കണ്ടോ. എന്നിട്ട് ഇത് പച്ചു, എന്നിട്ട് ഇത് പച്ചുനും തോമുനും ഉള്ളത് കേട്ടോ. അമ്മാമ്മയ്ക്ക് അപ്പാപ്പനും എല്ലാവർക്കും കഴിക്കാം. എന്നാലും കൂടുതൽ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ കഴിക്കാം, എല്ലാവർക്കും നല്ലതാണത്. അപ്പൊ ഇത് പറയണത് പല്ലിന്റെ ബലത്തിന്, എല്ലിന്റെ ബലത്തിന്, ബ്രെയിൻ ഡെവലപ്മെന്റിന്, പിന്നെ ഗ്രോത്തിന്, ബ്ലഡ് വെയിറ്റ് ഗെയിൻ, ബ്ലഡ് എല്ലാത്തിനും ഈ ഡേറ്റ്സ് ഏറ്റവും ബെസ്റ്റാണ്. അപ്പൊ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഡേറ്റ്സും നട്ട്സും പിന്നെ എന്തിട്ടാ റേസിൻസും, റേസിൻസ് ആണ് ഉണക്കുമുന്തിരി കൂടി കുതിരയിട്ടിട്ട് അത് അരച്ചിട്ട് ഏതെങ്കിലും പൊറച്ച് മറ്റേ ബേസ് ഞാൻ പറയാറില്ലേ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ, അപ്പൊ അതിൽ കൂടെ അരച്ച് കുറുക്കി കൊടുക്കുന്നതും ഏറ്റവും ബെസ്റ്റാണ് കുട്ടികൾക്ക്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഈ ഡേറ്റ്സിന്റെ സിറപ്പ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുക്കും. ഈ തോമുവിൻ്റെ പോലെ പല്ല് വന്ന് തുടങ്ങിയ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ഒന്നെങ്കിൽ ബ്രഷ് ചെയ്യിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വായ കഴുകിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും സ്വീറ്റ് കൂടുതലാണ്, അപ്പം അതനുസരിച്ച് പല്ല് പുഴുപ്പല്ലാവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഡേറ്റ്സിൻ്റെ ഇത് കൊടുത്തതിന് ശേഷം, അപ്പം ഇതെങ്ങനെയാണ് കൊടുക്കാമെന്നുണ്ട്. അപ്പം പണ്ടൊക്കെ പരസ്യങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പാലിൽ അടിച്ചിട്ട് കൊടുക്കുന്നതാണ് കാണിക്കുക, പക്ഷെ ഇപ്പം പറയുന്നത് പാലിൽ കൂടെ ഇത് കൊടുക്കുന്നത് നല്ലതല്ലാന്ന് പറയുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ കുറുക്കുമ്പോൾ, ഇപ്പം ഈ പരുവാണെങ്കിൽ കുറുക്കുമ്പോൾ കൊടുക്കാം. ഇപ്പം തോമുവിന് പരുവയ്ക്കാണെങ്കിൽ വല്ല ചപ്പാത്തിയിലോ അല്ലെങ്കിൽ വെറുതെ 1 സ്പൂണ് ഇടയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ബ്രെഡിലോ. ഇപ്പം നമ്മളിപ്പോൾ ദോശ കഴിക്കുകയാണ്, അപ്പോൾ ദോശയിൽ നമ്മൾ ചട്ടി കഴിക്കുമ്പോൾ അവർക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് 1 സ്പൂൺ ഡേറ്റ്സിൻ്റെ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹണി യൂസ് ചെയ്യില്ല, ജാമിനൊക്കെ പകരം, ജാമിന് പകരം അല്ലെങ്കിൽ ഹണിക്ക് പകരം ഒക്കെ യൂസ് ചെയ്യണ പോലെ മാക്സിമം കുട്ടികൾക്ക് ഒരു 2 നേരം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. വെയിറ്റ് ഗെയിന് നല്ലതാണ്, വെയിറ്റ് ഗെയിന് നല്ലതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും പാച്ചു എന്താ വെയിറ്റ് ഗെയിൻ കൂടാത്തേന്ന്. പാച്ചു പാച്ചുവാണ് അല്ലേ കേട്ടോ. ആ അപ്പം അപ്പോൾ
അതാണ്. അപ്പൊ ഞാനത് ഉണ്ടാക്കി കൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു വേറെ വലിയ പണികളൊന്നുമില്ല. ഉച്ചയ്ക്ക് എന്തായാലും ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുമ്പളുടെ ചെലവ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു ദിവസം എല്ലപ്പോഴൊക്കെ അവിടെ ചെലവിട്ടേ. അപ്പൊ ഡിമ്പിളിന്റെ ചെലവാണ്. അത് കഴിഞ്ഞാ വൈകിട്ടല്ലേ ഷൂട്ടിങ് വരെ. പിന്നെ എനിക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. എനിക്ക് കണ്ടമാനം ഗിഫ്റ്റുകൾ അവരിവരൊക്കെ ഓരോന്ന് അയക്കും. അപ്പൊ അതൊന്നും എന്താ പറയാ അവർക്ക് ഇഷ്ടം കൊണ്ട് എനിക്ക് അയക്കുന്ന സാധനങ്ങൾ. അപ്പൊ അതൊന്നും നമ്മൾ പറയാറില്ല. പക്ഷെ ഇന്ന് എനിക്കൊരു പ്രോഡക്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പൊ അവര് കമന്റ് വഴി ആന്റിയുടെ നമ്പർ തരുമോ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് അയക്കാനാണെന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്പർ കൊടുത്തു. അപ്പൊ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ അഡ്രസ്സ് ചോദിച്ചു. ഞാൻ അഡ്രസ്സും കൊടുത്തു. ഇന്നലെയാണ് വലിയൊരു പാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയപ്പോ തുറന്നിട്ടില്ലേ, ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തുറക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാം. അപ്പൊ ഞാൻ അവരുടെ ഇത് നോക്കിയപ്പോ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയപ്പോ കംപ്ലീറ്റ് നല്ല നല്ല ബെഡ്ഷീറ്റുകള്, പിന്നെ എന്താ കുഷ്യൻ കവറുകൾ, അങ്ങനെ ടേബിൾ മാറ്റുകൾ അങ്ങനെയാണ് കണ്ടത്. എന്താണ് അതിനകത്തുനിന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഞാനത് പൊട്ടിക്കുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചിട്ടാ പൊട്ടിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിനി ഡേറ്റ്സിന്റെ പണി നോക്കട്ടെ. അച്ഛനൊക്കെ വന്നു തുടങ്ങി. ജോണിന്റെ ഒക്കെ പിന്നിൻ്റെ ഹായ് ഭയ്യ, ഹായ് ഭയ്യ, ഹായ് ഹായ്. അച്ഛന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നല്ലതാണോ? സൂപ്പർ ആണോ? ടേസ്റ്റ് ഉണ്ടോ? പോയി പോയി പോയി. അയ്യോടാ പോയടാ ഇതൊക്കെയുണ്ടോ? ഭർത്താവിന് എവിടെ കിട്ടും? അയ്യോ ഇത് രണ്ടും അതൊക്കെയുണ്ടത്. ഇതേ മുട്ടുത്തി കാരണണ്ട്. മാറ് മാറ് ഡ്രസ് മാറ്. കുറുമ്പ് കുറുമ്പ് പച്ചു ഗു ഗു ഗു. ഞങ്ങളുടെ മാമു എത്തി. മോര് മോര് ഇറച്ചി മീൻ തന്നിട്ടേ മതിയായി. മനുഷ്യ പപ്പടം സാമ്പാർ കൂട്ടുകറി സാമ്പാർ രസം പായസം എനിക്ക് കഴിക്കാൻ പറ്റില്ല. പച്ചു ചോറ് ചോറ് സാമ്പാറ് സാമ്പാറ് രസം അവിയൽ അവിയൽ ഓലൻ കാളൻ ഉപ്പേരി മീൻസ് താലി മീൻസ് എടുക്കാം. വരൂ പാറ്റ.
മാമൂട്ടാ തിന്നണേ പെരുക്കി പെരുക്കി തിന്നിട്ടാ പെരുക്കി തിന്നു തിന്നോ എന്തൊക്കെ കറികൾ അപ്പൊ ഞങ്ങളിത് ഊണ് കഴിക്കാൻ പോവാണ് ഇത് അവിയല് ഇത് മസാലക്കറി മിൽമേക്കർ ഉണ്ടാവും സോയ ഉണ്ടാവും സോയ കേട്ടോ മസാല ഒന്നതിൻ്റെ ഇഷ്ടമായത് കാളെ മസാല അതിൻ്റെ മാങ്ങച്ചാറ് കാബേജ് ചോറ് ഇവിടെ വീട്ടിലെങ്ങനെയാന്ന് വെച്ചാലേ ഇങ്ങനത്തെ വിഭവങ്ങൾ വളരെ കുറവാണ് ഈ ഇറച്ചി മീൻ ഇറച്ചി മീൻ മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കൊരു പച്ചക്കറി ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ സാധാരണ ഇവിടെ നമ്മുടെ നമ്മുടെ സ്ഥലം ആനന്ദഭവൻ ആനന്ദഭവനിലെ പോവുക ഇത് പൊല്ലൂർ മഹേശ്വരി ടെമ്പിൾ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഓൺലൈൻ വഴി കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നുന്നുണ്ട് ഡിവൈൻ എപ്പോഴും പറയും മഹേശ്വരിയിലത്തെ ഇത് സാമ്പാർ ഇത് രസം ഇത് തൈര് കട്ട തൈര് പായസം പായസം മാത്രം അളവ് കുറഞ്ഞു രണ്ട് മീൽസാണ് കേട്ടോ അതിൽ താ നോക്കി ഒരു ചോറ് മതി അങ്ങനെ തന്നെ ബാക്കിയാ ഒരെണ്ണത്തിലാണ് ഈ മൂന്ന് പേര് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ ഇപ്പം നമുക്ക് രാത്രി കഞ്ഞി അടിക്കാം കഞ്ഞി അടിച്ചിട്ട് ഞാൻ ഇന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഉണക്കച്ചെമ്മീൻ്റെ എളുപ്പമുള്ളൊരു സംഭവം കാണിച്ചു കേട്ടോ അപ്പം അത് കഞ്ഞിയും കൂടി കൂട്ടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് അത് പൊടിച്ച് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും നല്ലതാണ് മണമെടുക്കുന്നത് വിചാരിച്ചിട്ടാണെങ്കിൽ വേണ്ട അല്ലെങ്കിൽ എളുപ്പത്തിലുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇന്ന് രാത്രി എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ പപ്പടം കുടിഞ്ഞു എന്നാലും സാരമില്ല അപ്പം എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെ കേട്ടോ പച്ച കഴിച്ചോ പച്ച തിന്നോട്ടാ മാമുണ്ട് വേഗം സുഭിക്ഷായിട്ടുള്ള ഒരു സദ്യ ഉണ്ട് പ്രതീതി സേമിയ പായസവും എല്ലാം കൂടിയിട്ട് ഒരു സദ്യ വയറ് നിറഞ്ഞു ഇനി ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം ഉറങ്ങാനൊന്നും പറ്റില്ല എന്നാലും കുറച്ച് മാവ് ചോറ് പെറുക്കി തിന്നൂല്ലേ തോമോയുടെ തോമോന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാം കുട്ടിച്ച് തോമോന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തേ തോന്നുന്നുണ്ടോ ഒന്ന് നോക്കിയേ ഷൂട്ടിൻ്റെ ആൾ വന്നു അപ്പം ഇതുപോലെയാണ് ഡിമ്പിളിൻ്റെ ഷൂട്ട് കേട്ടോ ഇതുപോലെ ഒരു ഒരു അവരൊരു ടീം വരും അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടിരിക്കുമ്പോൾ ഇനി പാച്ച ഉറങ്ങണ നേരത്തായിരിക്കും എന്തെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോ എടുക്കും അങ്ങനെ പോവും അപ്പോൾ കുറേ പേരുടെ വിചാരം രാവിലെ തൊട്ട് രാത്രി വരെ കുട്ടിയെ വിഷമിപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കണേന്നാണ് ഒന്നുമല്ല കേട്ടോ അപ്പം അതും കൂടി ഇപ്പം ആ നേരത്തെ ബെല്ലടിക്കും വരെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പം എൻ്റെ വീഡിയോ എടുക്കണതും കണ്ടില്ലേ ഇതും കണ്ടില്ലേ അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഞായറാഴ്ച അല്ലേ ദേ അവിടത്തെ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങായി ഞാനും എൻ്റെ മോനും അപ്പാപ്പനും കൂടി ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തേക്ക് പോയി അപ്പം ഇങ്ങനെയാണ് അപ്പം കാണുന്നവർക്കൊക്കെ വിചാരം കുട്ടിയെ അവിടെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യണോ കുട്ടീനെ വിഷമിപ്പിക്കണോ അങ്ങനെയൊന്നുമല്ല അവരവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ അപ്പാപ്പനും അമ്മാമ്മയും മോനും ഇപ്പം ഡിവൈൻ ആൻറ്റി ഉണ്ടെങ്കിൽ ഡിവൈൻ ആൻറ്റി മോനെയും കൊണ്ട് മുകളിലേക്ക് പോകും അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം അപ്പൊ അത് കഴിഞ്ഞ് അവര് ഷൂട്ട് കഴിഞ്ഞ് പോയി ഞങ്ങള് അവൻ്റെ താഴെ കിടന്ന് കളിക്കുന്നു ഡിമ്പിൾ കൂടെ ഉണ്ട് ഞങ്ങള് ഞങ്ങളുടെ ബിസിനസ്സിന്റെ ആവശ്യത്തിനായിട്ട് വീണ്ടും ഇപ്പൊ ഡൈനിങ് ടേബിൾ ഞങ്ങൾക്ക് മെയിനായിട്ട് ബിസിനസ്സിന്റെ ആവശ്യത്തിനായിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇനി അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു സ്ഥലം കണ്ടെത്തണം കാരണം ഫുൾ ടൈം ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ഇതിനു വേണ്ടി ഇരിക്കുക എന്നുള്ളത് നടക്കില്ലല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞു പാച്ചിക്കുട്ടി ഇതാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണു അപ്പം അവൻ ഉറങ്ങണ നേരത്ത് ഞങ്ങളിത് രാത്രിയിലത്തെ ഭക്ഷണം റെഡിയായിക്കൊണ്ടിരിക്കണം കുട്ടീനെ ഡിമ്പിളിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ചെമ്മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നലെ എനിക്ക് ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കുട്ടി എൻ്റെ കയ്യിലായിരുന്നു
അപ്പോൾ ഇന്നലെ ചോറും സോസേജും ചെമ്മീനുമായിരുന്നു ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ അത് കൂട്ടി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഡിമ്പിളുടെ ഭക്ഷണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സുഖമായിട്ട് നേരത്തോടെ കിടന്നുറങ്ങി.